Does human have any changes happening now according to evolution? ഇപ്പോ എന്തെങ്കിലും മാറ്റം മനുഷ്യർക്ക് നടക്കുന്നുണ്ടോ എന്നുള്ള ചോദ്യം. ഇതില് മനുഷ്യരിലെ രണ്ട് തരത്തിലാണല്ലോ ചേഞ്ച് വരാം. ഇവല്യൂഷനിലെ രണ്ട് തരത്തിലുള്ള പോസിറ്റീവ് സെലക്ഷൻ വരാം, നെഗറ്റീവ് സെലക്ഷൻ വരാം. അതായത് നമുക്ക് മോശമായിട്ടുള്ളൊരു ജീനെ പതുക്കെ പതുക്കെ തള്ളിക്കളയും, അതാണ് ഒന്ന്. രണ്ട്, ഗുണമുള്ള ഒരു സാധനമാണെങ്കിൽ തെരഞ്ഞെടുക്കപ്പെടും. ഈ ഗുണമുള്ള സാധനം തെരഞ്ഞെടുക്കപ്പെടുക, പോസിറ്റീവ് സെലക്ഷൻ എന്ന് പറയുന്നത് സംഭവിക്കുന്നത് അധികമായിട്ടുള്ള, അപ്പൊ അങ്ങനെയുള്ള ഗുണങ്ങളുള്ളവർക്ക് കൂടുതൽ കുട്ടികൾ ഉണ്ടാവുക, അവരുടെ മക്കൾക്ക് കൂടുതൽ കുട്ടികൾ ഉണ്ടാവുക. അങ്ങനെ റീപ്രൊഡക്ഷൻ വഴിയാണ് പോസിറ്റീവ് ആയിട്ടുള്ള സെലക്ഷൻ നടക്കുന്നത്. നെഗറ്റീവ് സെലക്ഷൻ നടക്കുന്നത് മരണം വഴിയാണ്. പലരും ഇത്തരത്തിലുള്ള മോശമായിട്ടുള്ള ജീൻ ഉള്ളവർ നേരത്തെ മരിച്ചു കഴിയുന്നതുകൊണ്ട് ആ ജീൻ അടുത്ത തലമുറയിലേക്ക് പോകുന്നില്ല. അപ്പൊ ഈ രണ്ടു തരം സെലക്ഷൻ ഉണ്ട്. നെഗറ്റീവ് സെലക്ഷൻ ഇപ്പോഴും മനുഷ്യരിൽ നടന്നുകൊണ്ടിരിക്കുന്നു. പലതരം രോഗങ്ങൾ, അപ്പൊ എയ്ഡ്സ് വന്ന സമയത്ത് ഉദാഹരണം പറഞ്ഞാൽ എയ്ഡ്സിനെ ചെറുക്കാനുള്ള കഴിവിൽ വലിയ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു മനുഷ്യ പോപ്പുലേഷൻസിൽ. അതിലെ കഴിവ് വളരെ കുറഞ്ഞവരെ വേഗം നീക്കം ചെയ്യപ്പെടും. അത് ഏത് തരം, കോവിഡ് ആണെങ്കിലും എയ്ഡ്സ് ആണെങ്കിലും ഏത് രോഗവും പുതുതായി വരുമ്പോൾ അത് ഒരു തരം നെഗറ്റീവ് സെലക്ഷൻ പ്രഷർ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. അത് ഇന്നും സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അത് നമ്മൾ അറിയുന്നില്ല, പക്ഷെ ഈ ഇത്തരത്തിലുള്ള ഒരു സെലക്ഷൻ നടക്കുന്നുണ്ട്. പക്ഷെ പോസിറ്റീവ് സെലക്ഷൻ നടക്കണമെന്നുണ്ടെങ്കിൽ അതിന് ഉള്ള ഒരു സാഹചര്യം ഇന്ന് അത്ര ഇല്ല. കാരണം ഇന്ന് ഫാമിലി പ്ലാനിങ്ങിന്റെ കൂടെ കാലമാണ്. എല്ലാവർക്കും തോന്നുന്ന മാതിരി അല്ല. ഇപ്പോൾ ഇപ്പോൾ വളരെ കുറച്ച് മാത്രം കുട്ടികൾ ഉണ്ടാവുകയും ഒക്കെ ചെയ്യുന്ന ആസൂത്രിതമായിട്ട് നടക്കുന്ന ആ ഒരു സമൂഹത്തിൽ പോസിറ്റീവ് സെലക്ഷന് പ്രവർത്തിക്കാനുള്ള ഇടം വളരെ കുറവാണ്. അതുകൊണ്ട് ഇന്ന് നടക്കുന്നത് അധികവും നെഗറ്റീവ് സെലക്ഷൻ വഴി വരുന്ന മാറ്റങ്ങളാണ്.